വിശുദ്ധ കുർബാനയുടെ തുടർ പഠനത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാനയും വിശുദ്ധ കുർബാനയുടെ ആരാധനയും തമ്മിലുള്ള വ്യത്യാസം അഥവാ ഡിവോഷൻസും ലിറ്റർജിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അച്ഛാ പലപ്പോഴും ആൾക്കാരുടെ ഇടയിലുള്ള ഒരു കൺഫ്യൂഷനാണ് വിശുദ്ധ കുർബാനയുടെ അർപ്പണമാണോ വിശുദ്ധ കുർബാനയുടെ ആരാധനയാണോ കൂടുതൽ പ്രധാനപ്പെട്ടതെന്ന് പലപ്പോഴും കണ്ടുവരുന്നത് വിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും അതേസമയം ബലിയർപ്പണത്തിൽ അത്ര ശ്രദ്ധ കൊടുക്കാതെ പോവുകയും ചെയ്യുന്നുണ്ട് ഇത് ശരിയായ പ്രവണതയാണോ ശരിയായിട്ടുള്ള കാഴ്ചപ്പാട് നമുക്ക് ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് വിശുദ്ധ കുർബാന ലിറ്റർജി എന്ന് പറയും വിശുദ്ധ കുർബാനയ്ക്ക് വിശുദ്ധ കുർബാനയുടെ ആരാധന അതൊരു ഭക്തകൃത്യമാണ് രണ്ടും നല്ല കാര്യങ്ങൾ തന്നെ പക്ഷെ അതിൽ ഗണ്യമായ വ്യത്യാസമുണ്ട് ലിറ്റർജി എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഈശ്വംശിഖായുടെ പ്രവൃത്തിയാണ് ഈശ്വംശിഖ പിതാവായ ദൈവത്തിന് സഭയുടെ ശിരസ് എന്ന നിലയിൽ അർപ്പിക്കുന്ന പരസ്യമായ ആരാധനയാണ് ലിറ്റർജി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മളും ഈ ആരാധനയിൽ പങ്കുചേരുന്നു നമ്മൾ നമ്മുടെ സമൂഹത്തിൻ്റെ സ്ഥാപകനായ മിശിഖായ്ക്ക് ഈ ആരാധന അർപ്പിച്ച് മിശിഹായിലൂടെ പിതാവായ ദൈവത്തിന് ആരാധന അർപ്പിക്കപ്പെടുന്നു അർപ്പിക്കുന്നു ഇത് മെതിയാത്തൂർ ദൈയിയിൽ പന്ത്രണ്ടാം പിയുസ് മാർ പാപ്പ നൽകിയിട്ടുള്ള നിർ നിർവചനമാണ് അതുപോലെ ആരാധന രണ്ടാമത്തെ സെക്രണ്ടാമത്തയൻ കൗൺസിലിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിലും കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഏഴാമത്തെ നമ്പറിൽ പഠിപ്പിക്കുന്നുണ്ട് ഈശ്വമിശിഖായുടെ പൗരോഹിത്യ ധർമ്മ നിർവഹണമാണ് ശരിയായ അർത്ഥത്തിൽ പറഞ്ഞാൽ ലിറ്റർജി എന്ന് പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ ലിറ്റർജി എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഈശ്വമിശിഹായുടെ പ്രവൃത്തിയാണ് നമ്മളതിൽ പങ്കുചേരുന്നു കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ആയിരത്തി അറുപത്തി ഒമ്പതാമത്തെ നമ്പറിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ജോലിയിലുള്ള ദൈവജനത്തിൻ്റെ പങ്കുചേരലാണ് ആരാധനക്രമമെന്ന് ലിറ്റർജി എന്നത് അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അതിൽ നമ്മൾ പങ്കുചേരുന്നു ഈ കാഴ്ചപ്പാടുകളെ പശ്ചാത്തലത്തിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ വിശുദ്ധ കുർബാനയും വിശുദ്ധ കുർബാനയുടെ ആരാധനയും നമ്മളുടെ വ്യത്യാസം മനസ്സിലാക്കാൻ വിശുദ്ധ കുർബാന ഈശോയുടെ പ്രവൃത്തിയാണ് ഈശോയാണ് ബലിയർപ്പിക്കുന്നത് അതോട് ചേർന്ന് നമ്മളും ചേരുന്നു ആ ഈശോയുടെ ബലിയർപ്പണത്തിൽ നമ്മളും പങ്കാളികളായിട്ട് തീരുന്നു എന്നുള്ളതാണ് ഇനി വിശുദ്ധ കുർബാനയുടെ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ് ദിവ്യകരുണ്യത്തിൽ സന്നിഹിതനായി ഈശോയെ നമ്മൾ ആരാധിക്കുന്നു അതാ വലിയ വ്യത്യാസം എന്ന് പറയുന്ന ഇതാണ് അത് വേണമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും വേണ്ട കാര്യം അതിന് ഒന്ന് വേ ഒന്നിനെ പ്രതി മറ്റൊന്നു വേണ്ടെന്നല്ല നമ്മൾ പറയുന്നത് പക്ഷേ വിശുദ്ധ കുർബാനയുടെ വില എന്ന് പറയുന്നത് അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് ഒരു തരത്തിലും ഈ ആരാധനയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയില്ല അനന്തമായ മൂല്യമുണ്ട് വിശുദ്ധ കുർബാന കാരണം എന്താണ് കർത്താവാണ് പ്രവർത്തിക്കുന്നത് ഈശോയെ ബലി അർപ്പിക്കുന്നത് ഇനി ഈശോ പിതാവിനെ എങ്ങനെ ആരാധിക്കുന്നു വെറും വാ വാക്കുകൊണ്ടുണ്ട് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഈശോ മിഷിയ പിതാവിനെ ആരാധിക്കുന്ന പ്രാർത്ഥനകളാണ് നമ്മുടെ പ്രത്യേകിച്ചും ഗഹാന്ത പ്രാർത്ഥനകളിലെല്ലാം അതിൻ്റെ ഉള്ളടക്കം സ്വർഗീയ പിതാവിന് നൽകുന്ന ആരാധനയുടെ ഉള്ളടക്കമാണ് കിടക്കുന്നത് പക്ഷേ യഥാർത്ഥ ആരാധനയായിട്ട് എപ്പോഴാണ് തിരുന്നത് തൻ്റെ ജീവനെ തന്നെ കൊടുത്തുകൊണ്ട് പിതാവിനെ സ്നേഹിക്കുമ്പോൾ പിതാവിനെ പുത്രനായ ഈശോ സ്നേഹിക്കുന്നത് തൻ്റെ ജീവനെ നൽകിക്കൊണ്ടാണ് അതുകൊണ്ട് പ്രവൃത്തി ചെയ്യുന്ന ആളാരാണെന്നുള്ള അർത്ഥത്തിലും പ്രവൃത്തിയുടെ കണ്ടൻറ്റാ ഉള്ളടക്കം എന്നാണെന്ന് നോക്കിയാലും കുർബാന എന്ന് പറയുന്നത് അത്യുദാത്തമാണ് അതിനെ നമുക്കൊരു ഒരു താരതമ്യം ചെയ്യാൻ പറ്റുകയില്ല ഈ വിശുദ്ധ കുർബാനയുടെ ആരാധനയോട് ഇനി ഇത്ര ഉദാത്തമാണ് കുർബാന എന്ന് പറയുമ്പോൾ നമ്മൾ ഈ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് ഇതിൻ്റെ അനുഷ്ഠാന തലത്തിലൊക്കെ വരുന്നുള്ള ചില പ്രത്യേകത കൊണ്ടാണ് ഉദാഹരണം പറഞ്ഞാൽ വിശുദ്ധ കുർബാന സാധാരണ അങ്ങ് നടന്നു പോകും എന്നാൽ ആരാധനയ്ക്ക് വരുമ്പോഴത്തേക്കും കുറേ വ്യത്യാസങ്ങൾ പള്ളിയിൽ കാണും അവിടെ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ അവിടുത്തെ ക്രമീകരണങ്ങളിൽ മാറ്റമുണ്ട് പ്രത്യേകിച്ച് കൂടുതലായിട്ട് പൂക്കൾ വയ്ക്കും തിരികൾ കൂടുതൽ കൊണ്ടുവന്ന് വെച്ചേക്കും പിന്നെ നമ്മളവിടെ നമ്മുടെ മൂവ്മെൻറ്റ്സ് എല്ലാം വളരെ ആയിരിക്കും കുർബാനയുടെ സമയത്ത് യാതൊരു ശ്രദ്ധയുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നവർ പക്ഷേ ദ്വികാരണ്യം എഴുന്നൊളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്രത്യേകമായിട്ട് കുമ്പിട്ട് ആചാരം ചെയ്തൊക്കെ പോകുള്ളൂ പക്ഷേ കുർബാനയിലും അതേ കർത്താവിൻ്റെ സാന്നിധ്യം തന്നെയുണ്ട് എല്ലാരെങ്കിലും അതേ സാന്നിധ്യം തന്നെയുണ്ട് അത് നമ്മൾ തിരിച്ചറിയുന്നില്ല അപ്പോൾ ആ അത്തരത്തിലുള്ള വ്യത്യാസങ്ങളാണ് ആളുകളെ ഈ ആരാധന കൂടുതൽ പ്രധാനപ്പെട്ടതാണെന്ന് ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്നത് അതിന്ന് ഇക്കാലത്തൊക്കെ വലിപ്പ കൂടിയ തിരുവോസ്തികളൊക്കെ വെച്ച് അതിന് കൂടുതൽ പിന്നെയും പ്രാമാണ്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആളുകൾ ചോദിക്കാറുണ്ട് നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോഴുള്ള ആ ചെറിയ ഓസ്തി അതാണ് കുർബാന സ്വീകരിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് കിട്ടുന്നത് അതും ആരാധനയ്ക്ക് വേണ്ടി ഇപ്പോഴൊക്കെ എടുത്തു വയ്ക്കാറുള്ള വലിയ തിരുവോസ്തികളുണ്ട് ഇതിനെന്തെങ്കിലും വ്യത്യാസമുണ്ടോയെന്ന് ഉണ്ടെന്ന് ചിന്തിക്കുക ആളുകൾ കാരണം ഈ ചെറിയ ഓസ്തിയുടെ മുമ്പിൽ ഒരു വിലയും കൊടുക്കില്ല ചെറിയ വോസ്തി അതിന് വലിയ കാര്യമില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ കൈകളിലേക്കോ നമ്മുടെ നാവിലേക്കോ വെച്ച് തരുന്ന ഓസ്തി പക്ഷേ ഒരു അരുളിക്കായൽ വെച്ചിരിക്കുന്ന ആ വലിയ വസ്തി കാണുമ്പോൾ എന്തോ ഭയങ്കര സംഭവമെന്ന് ചിന്തിക്കുന്നു അത് ശരിയല്ല രണ്ടും ഒരുപോലെ നമ്മൾ കാണണം ഒന്നിനെ കുറച്ച് കാണാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത് രണ്ടും കർത്താവിശ്വംശികായുടെ സാന്നിധ്യമാണ് ഇനി ആരാധനയെക്കുറിച്ച് ഒരു വാക്കുകൾ പറഞ്ഞാൽ ആരാധനയ്ക്ക് പ്രാധാന്യമുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ കർത്താവിശ്വംസികായ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായ കർത്താവിശ്വമിശികായെ നമ്മുടെ സക്രാരിയിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവത്തിന് നൽകുന്ന ആരാധന നമ്മൾ കൊടുക്കണം നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് ആരാധന ഒട്ടും കൂടി പോവില്ല പ്രധാനമായിട്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ആരാധനക്രമവും ഭക്താനുഷ്ഠാനങ്ങളും തമ്മിലുള്ള ഉണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ചൊക്കെ സഭ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ആരാധനക്രമത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതായിരിക്കണം ഭക്താനുഷ്ഠാനങ്ങൾ ആരാധനക്രമത്തിലേക്ക് നയിക്കുന്നതായിരിക്കണം ഭക്താനുഷ്ഠാനങ്ങൾ പിന്നെ ആരാധനയുടെ ചൈതന്യത്തോട് ചേർന്ന് പോകുന്നതായിരിക്കണം ഭക്താനുഷ്ഠാനങ്ങൾ ആരാധനാ കാലങ്ങൾക്കനുസൃതമായത് അതിൻ്റെ ചൈതന്യത്തോട് ചേർന്ന് പോകുന്നതായിരിക്കണം ഭക്താനുഷ്ഠാനങ്ങൾ ഇങ്ങനെ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പതിമൂന്നാമത്തെ നമ്പറിൽ അത് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അതൊക്കെ ഉദ്ധരിച്ചിട്ട് വീണ്ടും സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ നമ്പറിൽ പഠിപ്പിക്കുകയാണ് ഒരു കാരണവശാലും ഭക്താനുഷ്ഠാനങ്ങളുടെ പേരിൽ ലിറ്റർജിയെ മാറ്റിവെക്കരുതെന്ന് അതായത് ഭക്താനുഷ്ഠാനങ്ങൾ ഉപയോഗിച്ച് ലിറ്റർജിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുതെന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ അത്തരം ചെറിയ കുഴപ്പങ്ങളും നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാകാറുണ്ട് കാരണം നമ്മൾ കൊന്ത ചെല്ലുന്നു കൊന്ത ഒരു ഭക്താനുഷ്ഠാനമാണ് മാതാവിൻ്റെ ജപമാല ആ ജപമാലയുടെ പേരിൽ സായാന്ന പ്രാർത്ഥന റംസ പ്രാർത്ഥന ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ തെറ്റായ കാഴ്ചപ്പാടാണ് റംസ കൊണ്ട് സോറി കൊന്തകൊണ്ട് റംശയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സഭ അംഗീകരിക്കില്ല അതാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി അറുനൂറ്റി എഴുപത്തഞ്ച് പറയുന്നത് സഭ മുഴുവൻ്റെയും ഈശ്വമിശികായോട് ചേർന്നുള്ള ആരാധന അതാണ് പ്ര പ്രാധാന്യമായിട്ട് നമ്മൾ കാണുക അതേസമയം ഈ ആരാധനയെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടു പോകാൻ സഹായിക്കുന്ന മാധ്യമങ്ങളായി വക്താനുഷ്ഠാനങ്ങളെ കാണണം അപ്പം അതും പ്രധാനപ്പെട്ടത് തന്നെയാണ് പള്ളിയുടെ ചബരുകൾക്കുള്ളിൽ തീരുന്ന കാര്യമായിട്ട് ലിറ്റർജി മാറരുത് ആ ലിറ്റർജിയുടെ അനുഭവത്തെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലേക്കും കൊണ്ടുപോകാൻ നമ്മുടെ ഭക്താനുഷ്ഠാനങ്ങൾ സഹായിക്കും ഉദാഹരണം പറഞ്ഞാൽ കുർബാന നമുക്ക് പള്ളിക്കുള്ളിൽ മാത്രമേ സാധിക്കൂ പക്ഷേ നമുക്ക് കൊന്തയല്ലുന്നത് എവിടെ വേണേലും ആകാം നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കൊന്തയല്ലാം നമ്മളെന്തോ ഒരു എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ഈസിയായിട്ടും ചെയ്യാവുന്നതാണ് അതുപോലെ ജീസസ് പ്രയർ എന്നുള്ള ഒരു ഭക്താനുഷ്ഠാനമാണ് പ്രത്യേകിച്ചും പൗരസ്യ സഭകളിലുള്ള അത് എപ്പോൾ വേണേലും നമുക്ക് ചെയ്യാതുകൊണ്ടിരിക്കാവുന്ന കാര്യമാണ് ഏത് സമയത്തും അതുകൊണ്ട് നമ്മൾ ജീവിതം മുഴുവനും പ്രാർത്ഥിക്കേണ്ടവരാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് ആരാധനാക്രമം നമുക്ക് നൽകുന്നു അതിനെ നമ്മൾ ജീവിതത്തിലേക്ക് സാക്ഷാത്കരിക്കുന്നതാണ് അതിന് സഹായിക്കുന്ന മാധ്യമങ്ങളാണ് ഭക്താനുഷ്ഠാനങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സങ്കീർത്തനത്തിലെ ഒരു വാക്യം ഇവിടെ സപ്രൈയിൽ ചെല്ലുന്നുണ്ട് ഓരോ ശ്വാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാവുന്ന അപ്പം നമ്മളെപ്പോൾ ശ്വസിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ദൈവം തമ്പുരാനെ സ്തുതിക്കണം മഹത്വപ്പെടുത്തണം എന്നു പറയുന്നത് അത് നമുക്ക് ഈ ഭക്തകൃത്യാനും ഭക്തകൃത്യങ്ങളിലൂടെ നടക്കും ഉദാഹരണം ലൈഫ് മുഴുവൻ നമുക്ക് സുഹൃതജപമാക്കാം എപ്പോഴും ഈ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തോടൊപ്പം ഒരു മന്ത്രം പോലെ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടാക്കാം അതുകൊണ്ട് ആരാധന ഒരു വശത്ത് അതിൻ്റെ എല്ലാ പൂർണ്ണതയിലും നമ്മൾ നിർവഹിക്കണം ഇനി അതിനെ നമ്മൾ ജീവിതത്തിൻ്റെ മേഖലകളിലേക്ക് ഭക്തകൃത്യങ്ങളിലൂടെ കൂട്ടിക്കൊണ്ടുപോകണം ഇതാണ് പൊതുവായിട്ട് ആരാധനാക്രമത്തെക്കുറിച്ചും ഭക്താനുഷ്ഠാനങ്ങളെക്കുറിച്ചും പറയാനുള്ളത് നമ്മൾ ഇന്നിവിടെ കണ്ടത് ലിറ്റർജിയും ഡിവോഷൻസും തമ്മിലുള്ള വ്യത്യാസമാണ് അത് അർപ്പിക്കുന്ന ആളുടെ ചെയ്യുന്ന ആളുടെ വ്യത്യാസം കൊണ്ടും അതുപോലെ തന്നെ അതിൻ്റെ കണ്ടൻറ്റ് കൊണ്ടും രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ് വിശുദ്ധ കുർബാനയുടെ അർപ്പണം കർത്താവായ ഈശോ പിതാവായ ദൈവത്തിന് സ്വന്തം ജീവൻ നൽകിക്കൊണ്ട് പിതാവിനെ സ്നേഹിക്കുന്നതാണെങ്കിൽ വിശുദ്ധ കുർബാനയുടെ ആരാധന വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ മനുഷ്യരായ നമ്മൾ ആരാധിക്കുന്നതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയും മനുഷ്യൻ്റെ പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയെ വിശുദ്ധ കുർബാനയുടെ അർപ്പണത്തെ ഒരിക്കലും നമുക്ക് വിശുദ്ധ കുർബാനയുടെ ആരാധന കൊണ്ട് തുല്യപ്പെടുത്താനാവില്ല തുടർന്ന് വരുന്ന വീഡിയോകളിൽ വിശുദ്ധ കുർബാനയുടെ സവിശേഷതകളെ നമുക്ക് മനസ്സിലാക്കാം